പുറത്താക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ള സർവകലാശാല വൈസ് ചാൻസലർമാരിൽ നിന്ന് ഗവർണർ ഇന്ന് നേരിട്ട് വിശദീകരണം കേൾക്കും. പ്രശാന്ത് കൃഷ്ണ അതിന്റെ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, എല്ലാ വി സിമാരും ഇന്ന് ഗവർണർക്ക് മുൻപാകെ എത്തി കാര്യങ്ങൾ വിശദീകരിക്കുമോ? ആരെങ്കിലും വരാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലാണോ? അങ്ങനെ ഏതെങ്കിലും വി സിമാർ ഇന്ന് വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം? ഈ കെ ടി യുവിൻ്റെയും കുഫോസ് വി സിയുടെയും കാര്യത്തിൽ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പുറത്താക്കിക്കൊണ്ടുള്ള കോടതി വിധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് വി സിമാർക്കാണ് പുറത്താക്കാതിരിക്കാൻ കാരണം കാണിച്ചൽ നോട്ടീസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന നിലയിൽ നൽകിയിരുന്നത്. ഇതിൽ തന്നെ കണ്ണൂർ വി സി ഗോപിനാഥ് രവീന്ദ്രനും എം ജി സർവകലാശാല വി സിയുമാണ് ഇന്നിപ്പോൾ ഹാജരാകില്ല എന്ന് അറിയിച്ചിട്ടുള്ളത്. അതിൽ എം ജി സർവകലാശാല വി സിക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനുവരി 3 ഹാജരാകുന്നതിനുള്ള സമയവും നേരിട്ട് ഹാജരാകുന്നതിനുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം നേരിട്ടെത്തി അവരുടെ ഭാഗങ്ങൾ വിശദീകരിക്കാനാണ് ഗവർണർ രാജ്ഭവനിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഈ ചാൻസലർ വൈസ് ചാൻസലർമാർക്ക് അവരുടെ അഭിഭാഷകർക്കൊപ്പം എത്തി, അല്ലെങ്കിൽ അഭിഭാഷകർക്ക് ഈ വാദങ്ങൾ എന്തുകൊണ്ട് അവർ ഈ സ്ഥാനത്ത് തുടരുന്നതിന് യോഗ്യരാണ് എന്ന, അല്ലെങ്കിൽ ഈ ഗവർണർ അയോഗ്യരാണ് അല്ലെങ്കിൽ അവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിൽ അവർക്കുള്ള വിശദീകരണം നൽകാൻ സാധിക്കും. അത് വി സിമാർക്കും വി സിമാരുടെ അഭിഭാഷകർക്കും നേരിട്ടെത്തി തന്നെ വിശദീകരിക്കാനുള്ള അവസരമുണ്ട്. എന്തായാലും ഈ ജനുവരി 3 വരെ 3 എം ജി സർവകലാശാല വി സിക്ക് സമയം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവർണറുടെ തുടർ നടപടി ഇക്കാര്യത്തിൽ ഇനിയും നീളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കോടതിയിൽ ഇരിക്കുകയാണ് ഈ വിഷയം. പലതും ഹൈക്കോടതിയുടെ പരിഗണനയിൽ തീർപ്പ് കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഷോക്കോസ് നോട്ടീസ് നൽകിയതിൽ അവരുടെ കാരണങ്ങൾ, എന്തുകൊണ്ട് അവർ ഈ സ്ഥാനത്ത് തുടരാൻ, അതിലെല്ലാവരും വിശദീകരിക്കുന്നത് അവർ യു ജി സി മാനദണ്ഡ പ്രകാരം യോഗ്യരായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വി സി സ്ഥാനത്തിരിക്കാൻ അർഹരാണ് എന്നതിനുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കും. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ ഈ വിഷയം നിയമപരമായി ഒരു വാദപ്രതിവാദം നടക്കുന്നതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും അഭിഭാഷകർ വിശദീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി ശരി പ്രശാന്ത്, എന്നാലും വലിയ വിവാദവും ചർച്ചയൊക്കെ ആയ വിഷയം തന്നെയാണ് വി സിമാരോട് കൂട്ടരാജി ആവശ്യപ്പെടുന്നതും പിന്നീട് നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നതും.